പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. എന്തായാലും അനാമിക തന്റെ പ്രണയം അനിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ ഒരു സമയത്ത് അനാമിക പെട്ടെന്ന് ഈ തന്റെ പ്രണയം തുറന്നു പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. ഞാൻ ഇനി എന്ത് പറയും? അങ്ങനെ ഇതുവരെയും അനി തന്റെ മറുപടി പറഞ്ഞിട്ടില്ല. അന്തുവിനെ ഒരിക്കലും മറക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ലേ? അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ അനന്തപുര തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? അനി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്? അനാമികയ്ക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിലാണോ അതോ തന്നെക്ക് നന്ദുവിനെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നന്ദുവിനോട് പ്രണയം തുറന്നു പറയുമോ എന്ന് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു ആലോചനകൾ തന്നെ അനിയുടെ മനസ്സിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പ്രണയം ഇതുവരെ നന്ദുവിനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ തനിക്ക് നന്ദുവിനോട് അധികം പ്രണയമുണ്ടോ എന്ന് പോലും അനിക്ക് ഇതുവരെയും ഇത് ഉറപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ അനാമികയോട് അനിക്ക് അങ്ങനത്തെ ഒരു പ്രണയം ഇല്ല. തൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ തൻ്റെ ആരാധിക എന്നുള്ള രീതിയിൽ മാത്രമേ അനി അനാമികയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു ആലോചനയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്നാണ് നമ്മുടെ നയനയുടെ ആ ഒരു വലിയൊരു ഓർഡർ തീരാൻ പോകുന്ന ദിവസം. ഇന്നെല്ലാം കൂടി ടച്ചപ്പ് ചെയ്ത് എല്ലാ പ്രതിമകളും ശരിയാക്കി നാളെ തന്നെ ഓർഡർ കൈമാറേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ നയന വീട്ടിൽ വന്നിട്ട് അവരെ വീട്ടുകാരെ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിലാണ് നന്ദു വരുന്നത്. അപ്പോൾ തൻ്റെ ചേച്ചിയെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി നന്ദുവിനെ. നന്ദു ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് നയനേച്ചി. അപ്പൊ നയനേച്ചി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും നന്ദുവിന്റെ ഓരോ കുസൃതികളും കാര്യങ്ങളൊക്കെ കനക ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയും അങ്ങനെ ആ ഒരു തമാശയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ അനിയാണെന്നുണ്ടെങ്കിൽ നന്ദുവിനെ ആലോചിച്ച് അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയും പിന്നെ അനാമിക നന്ദുവിനെ സോറി നമ്മുടെ അനാമിക അനിയെ പ്രപ്പോസ് ചെയ്ത് ആ ഒരു രംഗവും നന്ദു നമ്മുടെ അനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെട്ടെന്ന് അനി പ്രതീക്ഷിക്കാതെ ആയിരുന്നു നന്ദു സോറി നമ്മുടെ അനി പ്രതീക്ഷിക്കാതെയായിരുന്നു അനാമിക ആ ഒരു ലെറ്റർ അനിക്ക് എടുത്ത് കൊടുത്തത്. അപ്പം ഒരിക്കലും അനാമിക ഇങ്ങനെ ചെയ്യുമെന്ന് അനി പ്രതീക്ഷിച്ചില്ല. ആ ഒരു മറുപടിയും ഇതുവരെ അനി കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ ആലോചനയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അനിക്ക് ഭയങ്കര ഒരു കുറ്റബോധമുണ്ട്. കാരണം നന്ദു പറഞ്ഞ സമയത്ത് എനിക്ക് ആ ഒരു സ്ഥലത്ത് എത്താനോ അല്ലെങ്കിൽ നന്ദു പറഞ്ഞ ആ ഒരു വാക്ക് എനിക്ക് പാലിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. അപ്പോൾ അവളെ വിളിച്ചിട്ടാണെങ്കിൽ അവൾ കോളും എടുക്കുന്നില്ല. അവൾ ഇനി എന്നോട് പിണങ്ങിക്കാണോ അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അനാമിക വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ നിന്നോട് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു, പക്ഷെ നീ ഇതുവരെ എനിക്കൊരു മറുപടി തന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറഞ്ഞത്, ഞാൻ എന്തായാലും പറയാം, പക്ഷെ ഇത് പെട്ടെന്ന് തീരുമാനിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പ്രണയമല്ലേ അല്ലെങ്കിൽ നമ്മുടെ ജീവിതമല്ലേ, അപ്പോൾ ഒരിക്കലും അങ്ങനെ നമുക്ക് പെട്ടെന്ന് തീരുമാനിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം വേണം, എനിക്ക് എന്തായാലും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട്. അപ്പോൾ അനാമികയോട് പറയാൻ പറയുമ്പോൾ അനി പറഞ്ഞത്, എനിക്കിപ്പോൾ പറയാനായിട്ട് എന്തായാലും സാധിക്കത്തില്ല, ഞാൻ എന്തായാലും പറയാം വിളിക്കാം എന്ന് പറഞ്ഞ് അനി കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനാമികയ്ക്ക് ഭയങ്കര ഒരു സങ്കടമായി. ഈ സമയത്ത് തൻ്റെ അമ്മ വന്ന് സംസാരിക്കുന്ന സമയത്തും അനാമിക പറഞ്ഞത്, എൻ്റെ ഇഷ്ടം ഞാൻ അനിയോട് പറഞ്ഞു, പക്ഷെ അനിക്ക് അങ്ങനെ ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അപ്പം അമ്മ പറഞ്ഞത്, നീ എന്തായാലും പറയ്, കുഴപ്പമില്ല, ഇനി അവൻ്റെ ഇഷ്ടം എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം, എന്തായാലും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനാമികയ്ക്ക് അനി അത്രത്തോളം ഇഷ്ടമാണ് എന്ന് അമ്മയോടും പറയുന്നുണ്ട്. പക്ഷേ നന്ദുവിനെ ഒരുപാട് വട്ടം അനി ഇത് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നന്ദു കോൾ എടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ അവസാനം അനി ഒന്നുകൂടി നന്ദുവിനെ വിളിച്ചു. നന്ദുവിനെ വിളിച്ചപ്പോഴത്തേക്കും നന്ദു കോൾ എടുക്കാതെ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ നയന അടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നയന ചോദിച്ചത്, നിന്നെ വിളിച്ചത് ആരാണ്, നീ പെട്ടെന്ന് കോൾ എടുത്തില്ലല്ലോ, അല്ലെങ്കിൽ നീ സാധാരണ കോൾ എടുക്കുന്നതല്ലേ? അപ്പോൾ നന്ദു പറഞ്ഞത്, അത് ഇനി ഒരു പൂവാലനാണ്, ഇത് ചുമ്മാ ഇങ്ങനെ വിളിച്ച് വിളിച്ച് കളിച്ചുകൊണ്ടിരിക്കും, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നയനയും പറഞ്ഞത്, നിന്റെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും എനിക്ക് അധികം ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിനക്ക് ഉപകാരമില്ലാത്ത ആണെങ്കിൽ പോലും നിനക്ക് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് അനി മാത്രമാണ് എന്ന് പറഞ്ഞ് അനിയെക്കുറിച്ച് പൊക്കി പറയുന്നുണ്ട്. പക്ഷെ നന്ദുവിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അനി കാരണമാണ് ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് നയന ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അവരുടെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആദർശ് വരുന്നത്. അപ്പോൾ മുത്തശ്ശൻ എന്തായാലും ആദർശിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നയന ഇതേപോലെ താമസിക്കും എന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ആദർശ് നയനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ നയനയ്ക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നയനയ്ക്ക് സഹായമായിട്ട് ആദർശ് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും നിന്റെ ജോലി കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാം എന്ന് ആദർശ് നയനയോട് പറയുന്നുണ്ട്.
പക്ഷെ ഈ സമയത്തും നയനയോടും ആദർശനോടും സ്നേഹം പ്രകടിപ്പിച്ച് നന്ദു പുറത്തോട്ട് പോയെങ്കിൽ പോലും അനി തന്നെ ചതിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം അനിയെ വിശ്വസിച്ച് വരാനായിട്ട് പറഞ്ഞപ്പോൾ അവൻ എന്നെ ചതിച്ചിട്ട് അവൻ വരില്ല എന്ന് പോലും അവനെ വിളിച്ച് പറഞ്ഞില്ല. ആ ഒരു സങ്കടം എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ അനിയോട് എനിക്ക് മിണ്ടാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നന്ദു ഒരു ഭാഗത്ത് ഇരിക്കുകയും ഒരു ഭാഗത്ത് അനി തൻ്റെ വിഷമം താൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നന്ദുവിൻ്റെ ഭാഗത്താണ് ശരി, അവൾ വിളിച്ചപ്പോൾ ഞാൻ കോളും എടുത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഞാൻ എത്തിയതുമില്ല. അപ്പൊ അവർക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് സങ്കടം തോന്നും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ജാനകി വരുന്നത്. അപ്പൊ ജാനകി വിചാരിച്ചത് അനാമികയെ വിളിച്ചിട്ട് അനാമിക കോൾ എടുക്കാത്തത് കൊണ്ടാണ് അനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്നാണ്. പക്ഷെ അനി ഞാൻ അവളെ വിളിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അവൾ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അതിന്റെ സങ്കടമൊന്നുമില്ല, ഇനി വിശ്വാസം അല്ലെങ്കിൽ കോൾ ലിസ്റ്റ് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞ് കോൾ ലിസ്റ്റ് കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് ജാനകി കാണുന്നത് നന്ദു എന്ന് പറയുന്ന ആരാ, നീ ഒരുപാട് വട്ടം മിസ് കോൾ അടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് എനിക്ക് അറിയാനുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൻ വിളിച്ചിട്ട് അവൻ കോൾ എടുത്തില്ല, അതാ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തടിതപ്പി പോവാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പം അവിടെ ജാനകി ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോഴത്തേക്കും നന്ദുവിനോടുള്ള ആ ഒരു സങ്കടത്തിൽ അനി ഫുഡ് ഇപ്പോൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ അങ്ങനെ നമ്മുടെ ദേവയാനിയും ജലജയും മുത്തശ്ശിയും അനി നമ്മുടെ ജാനകിയൊക്കെ ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന സമയത്ത് അനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവ ആഹാരം കഴിക്കാതെ അവിടെ ഇരിക്കുവാണ്, വിഷമിച്ചിരിക്കുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ജലജ ഇപ്പൊ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നയനയും നവ്യയും കുറ്റപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം കിട്ടിയാൽ ജലജ ഒരിക്കലും പാഴാക്കില്ല, അതുപോലെ തന്നെ ആ അവസരം മുതലെടുക്കുകയും ചെയ്തു. ജാനകി എന്തായാലും സൂക്ഷിച്ചോണം, ഞങ്ങൾക്ക് കിട്ടിയ മരുമക്കളെ പോലെ നിനക്കും അങ്ങനെ കിട്ടരുത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ മുത്തശ്ശി വഴക്കുറയുന്നുണ്ട്, നിനക്ക് കിട്ടിയ മരുമക്കള് നിങ്ങൾ സ്നേഹത്തോടെ അങ്ങ് ലാളിക്കൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് പിന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്താണ് ആദർശിനെ പറ്റി ചോദിക്കുമ്പോൾ ആദർശ് നയനയുടെ വീട്ടിൽ പോയതായിരിക്കും എന്ന് ജലജ പറയുന്നത്. പക്ഷെ അവിടെയും ദേവയാനി വിചാരിക്കുന്നുണ്ട് ഒരിക്കലും ആദർശ് എന്നോട് പറയാതെ പോകത്തില്ല, എത്രയൊക്കെ ആണെങ്കിലും അവൻ എന്നോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് ദേവയാനി വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ജലജ വലിയൊരു പ്ലാൻ ഒരുക്കുവാണ്, നയനയുടെ ആ വലിയൊരു ഓർഡർ ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നയനയും നയനയുടെ കുടുംബത്തെയും തെരുവിലിറക്കി നാണം കെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്ലാന് പദ്ധതി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അബി കുറച്ച് ഗുണ്ടകളെ വിളിച്ചിട്ട് നയനയുടെ വലിയൊരു ഓർഡർ ഇങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്, അപ്പം നാളെ അത് കൊടുക്കാനായിട്ട് ആ പ്രതിമകളെല്ലാം അവരുടെ ആ ഒരു ആർട്ട് ഗാലറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ആ പ്രതിമകളെല്ലാം നിങ്ങൾ പോയി ആരും കാണാതെ അവിടെ നിന്ന് എടുത്തോണ്ട് പോകണം. അങ്ങനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് പറഞ്ഞ ആ വാക്ക് പാലിക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവര് തെരുവിൽ ഇറങ്ങേണ്ടിയും വരും, എല്ലാവരുടെയും മുന്നിൽ നാണവും കിടും. അപ്പൊ അങ്ങനെ വേണം എന്ന് പറഞ്ഞ് ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ജലജയോട് അബി ഈ കാര്യങ്ങൾ പറയുകയും അപ്പോ കമ്മിറ്റിക്കാരെങ്ങാനും ഈ ഒരു ഓർഡർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെങ്ങാനും വീട്ടിൽ കയറി അടിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നയനയ്ക്കും നവിക്കും വീട്ടിന്റെ പണിയും കൊടുക്കാം, അവരെ അടിച്ച് റൊട്ടിയാക്കാം, അങ്ങനെയും ഞാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞ് അബിയും ജലജയും വലിയൊരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നു. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നയനയുടെ ജീവന് ഭീഷണി ആയിട്ടാണ് ഇപ്പോ വലിയൊരു പ്രശ്നം നിൽക്കുന്നത്. നയന അത്രത്തോളം കഷ്ടപ്പെട്ട് ചെയ്ത ആ ഒരു വർക്ക് മുടക്കാൻ വേണ്ടിയിട്ട് അബിയും ജലജയും കൂടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആദർശം ഉള്ളത് കൊണ്ട് തന്നെ ഇനി ആദർശിന് ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആദർശിന് നയനെ സഹായിക്കാനായിട്ട് സാധിക്കുമോ? എന്തായാലും നയനയുടെ ജീവൻ ഭീഷണിയാണ് എന്നത് ഉറപ്പാണ്. അപ്പൊ നയനയെ രക്ഷിക്കാനായിട്ട് ആദർശിന് സാധിക്കുമോ? ഇനി അനി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്? അനി ഇനി അനാമികയോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അനാമികയോട് ഇഷ്ടമാണ് എന്ന് തുറന്നു പറയുമോ? എന്തായാലും അനാമിക അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഞാൻ ആദ്യമായിട്ട് ഇത്രത്തോളം സ്നേഹിച്ച ഒരാളില്ല, ഞാൻ അങ്ങനെ സ്നേഹിച്ച ഒരാൾ അനി മാത്രമാണ്. അപ്പൊ അനി എന്നോട് ഇഷ്ടമില്ല എന്ന് പറയുമെങ്കിലോ അല്ലെങ്കിൽ അനി എനിക്ക് നഷ്ടമാവോ ചെയ്യുവാണെങ്കിൽ ഞാൻ അങ്ങനെ സമ്മതിക്കത്തില്ല, ഞാൻ വെറുതെ വിടത്തില്ല. എന്തൊക്കെ കഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ എന്തൊക്കെ നേരിട്ടാണെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ അനിയെ സ്വന്തമാക്കിയിരിക്കും എന്ന് അവിടെ അനാമിക ഒരു വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അനാമിക ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി നന്ദുവിനെ നന്ദു വിളിക്കാത്തത് കൊണ്ടാണ് അനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നെങ്ങാനും അനാമിക അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് നാളെ കാണാൻ.